സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 18 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ച കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൽ റഹീമിൻ്റെ മോചനം സിനിമയാക്കാൻ ഇല്ലെന്ന് സംവിധായകൻ ബ്ലെസ്സി. അബ്ദുൽ റഹീമിൻ്റെ ജീവിതകഥ സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചിരുന്നു. എന്നാൽ ആടുജീവിതത്തിൻ്റെ തുടർച്ചയായി അതേ ശൈലിയിൽ ഒരു ചിത്രമെടുക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറിയിച്ചുവെന്ന് ബ്ലെസ്സി. ഉടനെ അടുത്തൊരു സിനിമ ചെയ്യാനില്ല, മറ്റാർക്കെങ്കിലും ആ സിനിമ നന്നായി ചെയ്യാൻ കഴിയട്ടെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്നും ബ്ലെസ്സി പറഞ്ഞു. അബ്ദുൽ റഹീമിൻ്റെ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിക്കുന്നതിന് മുന്നിലിറങ്ങിയ ആളാണ് വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ. മോചനത്തിനാവശ്യമായ തുക പിരിഞ്ഞു കിട്ടിയതിന് പിന്നാലെയാണ് റഹീമിൻ്റെ കഥ സിനിമയാക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചത്. ഇതനുസരിച്ച് ബ്ലെസ്സിയോട് സംസാരിച്ചുവെന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരുന്നത്. ഇതിനുള്ള മറുപടിയാണ് ബ്ലെസ്സി നൽകിയിരിക്കുന്നത്. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മലയാളികളുടെ നന്മ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് റഹീമിൻ്റെ കഥ സിനിമയാക്കുന്നത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നത്. സിനിമയിൽ നിന്ന് കിട്ടുന്ന ലാഭം ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിരു ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്.